ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഈ പായം കൊണ്ടിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്നൊരു പ്രമോഷനുണ്ട്, പ്രമോഷൻ വീഡിയോ ആണ്. അപ്പം ഇപ്പോൾ രാത്രി ഒരു ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്താണ് ഞങ്ങൾ ഒരു വളകാപ്പ്, അതായത് പ്രമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൈഡൽ മേക്കപ്പിൻ്റെ പ്രമോഷനാണ്. അപ്പം ഞാൻ ഓർത്തു എന്തായാലും ചിന്നുവിന് 7 മാസം കഴിഞ്ഞു, എന്നാൽ പിന്നെ നമുക്കൊരു വളകാപ്പിൻ്റെ അതുപോലെ ഒരു ഫംഗ്ഷൻ ഒന്നുമല്ല കേട്ടോ, പ്രമോഷന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ആൾക്കാരൊന്നും ഇല്ലേ, കുടുംബക്കാരില്ലേ, ആരുമില്ലേ എന്നൊന്ന് വിചാരിക്കും. അതാണ് ആദ്യമേ പറഞ്ഞത്, ഇത് ജസ്റ്റ് പ്രമോഷൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം നമ്മൾ ചെറിയൊരു ചിന്നുവിനോട് സർപ്രൈസ് പോലെ ഒരു ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചിന്നു ഒന്നും വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ ചിന്നുവിൻ്റെ കെട്ടിയവനോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഉണ്ട് പ്രമോഷൻ്റെ ആണ്, അപ്പോൾ അവളെ ഒന്ന് കൊണ്ടുവിടാവോ എന്ന് ചോദിച്ചു. ഞങ്ങൾ അങ്ങോട്ട് വരാമെന്നാണ് ആദ്യം പറഞ്ഞ്, അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വേണ്ട എന്ന്, ഞാൻ അങ്ങോട്ട് കൊണ്ടുവിടാൻ വണ്ടി ഉണ്ടല്ലോ, അപ്പം ഇങ്ങോട്ട് കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് അവളെ കൊണ്ടുവിടും. നാളെ രാവിലെ അവള് വരും. അപ്പോൾ അതിനുള്ളിൽ ഞങ്ങൾ ഈ ഒരു റൂമിൻ്റെ അകത്ത് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്താവും എന്നൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടുള്ള പണിയാണ്. എന്താണ് ഞങ്ങളുടെ മനസ്സിലൊരു കാര്യമുണ്ട്, പക്ഷേ അത് ഇതുവരെ നടക്കുന്നില്ല. ഞങ്ങൾ ഭിത്തിയിലാണെങ്കിൽ ആണിയും കയറുന്നില്ല, ഭയങ്കര എന്നിട്ട് ആണി തറയ്ക്കുന്നു, അത് ഇപ്പുറത്തുനിന്ന് പറഞ്ഞു വരുന്നു. ഞങ്ങൾ എൻ്റെ ക്ലിപ്പ് മേടിച്ചായിരുന്നു, ക്ലിപ്പ് തൂക്കിയിട്ടു, പക്ഷേ അതൊന്നും നടന്നില്ല. ഇങ്ങനെ ഇളകി ഇളകി പോവുക, ഒരു സൈഡ് ശരിയാക്കും, ഒരു സൈഡ് താഴെ വരും. മറ്റേ സൈഡിൽ ഞങ്ങൾ ഒരുപാട് മടക്കി വെച്ചുകൊണ്ട് അവിടെ വെയിറ്റ് താങ്ങുന്നുണ്ട് കേട്ടോ. രണ്ട് മേക്കോ മേക്കോ എന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇത് ഇരിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകപ്പാടെ വട്ടു പിടിച്ച് ചിരിച്ചു നടക്കണം. പിന്നെ ലാസ്റ്റ് മോനിക്കുട്ടി ഒരു 10-11 ആയപ്പോൾ വന്ന്, 11:30 കഴിഞ്ഞു കേട്ടോ അവൻ വന്നപ്പോൾ. അവൻ വന്നിട്ട് പാവം ഇങ്ങനെ ഞങ്ങളെ സെറ്റ് ചെയ്ത് തന്നു. ഞാൻ പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് നമ്മുടെ വാഴയിലൊക്കെ പറിച്ചായിരുന്നു, അതൊക്കെ പിന്നെ സെറ്റ് ചെയ്ത് തന്ന് അവൻ ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സെറ്റ് ചെയ്തു. അവളുടെ ഒരു വിചാരം കണ്ടാൽ അവൻ അവളാണ് എല്ലാം ചെയ്തതെന്ന് ഗൈസ് കണ്ടു. അവളിപ്പോൾ പറയുക ഞാനാണ് കേസ് എല്ലാം ചെയ്തത്, ഞാനാണ് കേസ് എന്ന്. ഓക്കെ കണ്ട പറയുന്നുണ്ട. അപ്പം ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഇനി ഞങ്ങൾക്ക് പൂവ് ഞങ്ങൾ കിലോ മേടിക്കുവാണ്, ഇത് കെട്ടിയ പൂ മേടിക്കില്ല, ഒടുക്കത്ത വിലയാണ് എൻ്റെ പൊന്നി. അവിടെ ചെന്നപ്പോൾ ഇത്രയും പൂവിന് 400 രൂപ എൻ്റെ ഗൈസ്, 400 രൂപ ഭയങ്കര കൂടുതലല്ലേ. അപ്പോൾ ഞങ്ങൾ ഇത്രയും പൂ അടിച്ചിട്ട് ഞങ്ങൾ കോർക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇങ്ങനെ 12 മണിയായപ്പം എന്ത് ചെയ്യുക, മാല ഓർക്കുക, ഉറക്കം വന്നിട്ട് പാടില്ല, അതുവരെ കാര്യം. എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ കെട്ടി 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 ഇങ്ങനെ വന്നു. ഇപ്പോൾ ഒരുവിധം സെറ്റായിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ ഏകദേശം 1:45 1:41. അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. അച്ഛ കൊച്ചിനെ ഉറക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾ എന്തായാലും രാവിലെ അവളൊരു 6:30 ഇവിടെ എത്തും. ഇവിടെ ഒരു കുരിപ്പ് ഉറങ്ങിയിട്ടില്ല. അമ്പൂട്ട എൻ്റെ കൂടെ ഇരുന്ന് എന്നെ സഹായിക്കുമല്ലായിരുന്നു. അമ്പൂട്ട ഓക്കെ കുരിപ്പ് പോയാണേ, നമുക്ക് കിടക്കാം. അപ്പോൾ ഞങ്ങൾ കിടക്ക ഉറങ്ങിയിട്ട് അങ്ങനെ കറക്റ്റ് 6:30 ദേ വന്നു. ദേ അച്ഛ എണീറ്റ് ചിന്നു വന്നു കേട്ടോ. ചിന്നുവാണ് ഞങ്ങളെ വന്ന് കൊത്തി പൊക്കിയത്. ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ ഞാൻ പിന്നെ ഫോണും എടുത്തിട്ട് വന്ന്, ചിന്നു അറിയത്തില്ല സത്യത്തിൽ ചിന്നുവിനെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാൻ വന്നതെന്ന് അവൾക്കറിയത്തില്ല. എന്നെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വരുമെന്ന് പറഞ്ഞു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്, അവളെയാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങളത് എണീറ്റു, പാച്ചൂട്ടനെ എണീറ്റിൻ്റെ തോളേ കയറി, അങ്ങനെ ഞങ്ങളത് കുട്ടപ്പൻ വന്നിരിക്കുകയാണ്. പക്ഷെ അവൻ ഞങ്ങൾ കുട്ടപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പം അവനാണെ പോകാനായിട്ട് നിൽക്കുകയാണ്. എന്നാന്ന് ചോദിച്ചാൽ അവന് ജോലിയുണ്ട്, അത് ഭയങ്കര തിരക്കാണ് അവിടെ, അത് കാരണം അവന് പോകാതിരിക്കാൻ പറ്റൂല, അത് കാരണം അവനും പോവും എല്ലാവരും പോവും, അത് കാരണം ഭയങ്കര അവരില്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഒരു ഫംഗ്ഷനല്ല എന്നാൽ പോലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെല്ലാം ഉണ്ടായിരിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനങ്ങ് പോയി. ഞങ്ങൾ വേറെ എല്ലാവരും കൂടെ ഒരു ഉള്ള ദിവസം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും നമ്മുടെ പ്രൊമോഷൻ്റെ അപ്പം കൊച്ചിന് തിരക്കുമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാറ്റി വെക്കാനും പറ്റാത്തൊരവസ്ഥ വന്നു. ഇതാണ് നമ്മുടെ അമ്മു, അല്ല സോറി മാളു. എനിക്ക് മാളു അമ്മു എപ്പോഴും മാറിപ്പ് ഒരു ബിറ്റ് കണ്ടോണേ. നമ്മുടെ കുട്ടു അച്ചുവിൻ്റെ കൊച്ചാണേ. അപ്പം അവൾ അച്ചു ആന്നും പറഞ്ഞുകൊണ്ടാണ് പോയി അവളെ പിടിക്കുവാണേ. നോക്കണോ ബാക്കി എന്താ സംഭവിക്കുന്നതെന്നേ. ശരിക്കും അവളാന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. നിങ്ങൾ അച്ഛനും മാളവനും തമ്മിൽ നല്ല കട്ടുണ്ടല്ലേ. ചിന്നോടെ മുടി ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, അച്ഛനെ വേഗം പോയി വിളിച്ചുകൊണ്ട് വന്നു കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ കുട്ടു അവിടെ കിടന്ന് ഉറങ്ങും, അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട്. അച്ഛനാണെങ്കിൽ പാച്ചുമായിട്ട് വഴക്കിട്ടാണ് വന്ന് കിടക്കുന്നത്.
അപ്പത്തേനും ഓടി വന്ന് അച്ചു കണ്ട, അച്ചു കൊണ്ട് അച്ഛൻ ഞെട്ടിപ്പോയി, എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. ഇപ്പം നോക്കിക്കോണം വിറ്റ് എന്നാണെന്ന്, ഇപ്പോഴാണ് സംഭവം നടക്കാൻ പോണേ. അച്ഛൻ ഒന്ന് കുട്ടുവിനെ വിളിക്കാൻ പോവാണേ. ഇപ്പം ഒരു നോട്ടം ഉണ്ട് കേട്ടോ, ഇപ്പോഴാണ് സംഭവം മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ മാളുവിനും അച്ഛനും ഒരു കട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടല്ലേ, എനിക്കും തോന്നി, ഇപ്പോഴാണ് എനിക്കും തോന്നിയത്. അങ്ങനെ അച്ഛനു മാളു അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മാളുവാണ് നമ്മുടെ പ്രൊമോഷൻ നമ്മുടെ അച്ഛനുവിനെ ഒരുക്കാൻ വരിക്കുന്നത്. ഇന്ന് എൻ്റെ ആദ്യത്തെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോ എന്റെ ലുക്ക് കണ്ടല്ലോ, ഈ വൃത്തികെട്ട കോലത്തിനെ ഒരു കോലമാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വന്നതാണ്. പേര് മാളു, ശരിക്കും പേരാണ് മാളു തന്നെയാണ്, മാളു എന്നാണ് പേര്. അപ്പോ എന്റെ ലുക്ക് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യം പറയാം. നിങ്ങൾ തന്നെ പറയൂ എങ്ങനെയുണ്ടെന്ന് കേട്ടാ. പഞ്ചവർണ്ണ കുളിരെ പാലാഴി കടവിൽ വരുമോ, കൂടെ വരുമോ, നെഞ്ചിലോറും മധുരം തേൻ ചൂടും ഒഴിയിൽ തരുമോ, പാടിത്തരുമോ, മുന്നാഴി മുത്തുണ്ട് പൂവന്തി പൊന്നുണ്ട് മുകിലാരം കാവിൽ പൂരം പഞ്ചവർണ്ണ കുളിരെ പാലാഴി കടവിൽ വരുമോ, കൂടെ വരുമോ, നെഞ്ചിലോറും മധുരം തേൻ ചൂടും ഒഴിയിൽ തരുമോ, പാടിത്തരുമോ, നിന്നാഴി മുത്തുണ്ട് പഞ്ചവർണ്ണ കുളിരെ പാലാഴി കടവിൽ പഞ്ചവർണ്ണ കുളിരെ പാലാഴി കടവിൽ വരുമോ, കൂടെ വരുമോ, നെഞ്ചിലോറും മധുരം തേൻ ചൂടും ഒഴിയിൽ തരുമോ, പാടിത്തരുമോ,
മുന്നാഴി മുത്തുണ്ട് പൂവന്തി പൊന്നുണ്ട് മുകിലാരം കാവിൽ പൂരം കാണാം പഞ്ചവർണ്ണ കുളിരെ പാലാഴി കടവി വരുമോ കൂടെ വരുമോ നെഞ്ചിലോറും മധുരം തേൻ ചൂടും ഒഴിയിൽ തരുമോ പാടിത്തരുമോ മുന്നാഴി മുത്തുണ്ട് പൂവന്തി പൊന്നുണ്ട് മുകിലാരം കാവിൽ പൂരം കാ പഞ്ചവർണ്ണ കുളിരെ പാലാഴി കടവി വരുമോ കൂടെ വരുമോ പഞ്ചവർണ്ണ കുളിരോറും പാലാഴി കടച്ചോടും വരുമോ കൂടെ വരും പാടിത്തരും പഞ്ചവർണ്ണ കുളിരെ പാലാഴിക്കൊണ്ട് കൂടെ വരാരം കാവിൽ പൂരം കാഞ്ചിലോറും മധുരം തേൻ ചൂടും മൊഴി തരുമോ പാടിത്തരുമോ മുന്നാഴി മുത്തുണ്ട് പൂവന്തി പൊന്നുണ്ട് മുകിലാരം കാവിൽ പൂരം കാണാം പഞ്ചവർണ്ണ കുളിരെ പാലാഴി കടവി വരുമോ കൂടെ വരുമോ നെഞ്ചിലോറും മധുരം തേൻ ചൂടും ഒഴിയിൽ തരുമോ പാടിത്തരുമോ മുന്നാഴി മുത്തുണ്ട് പൂവന്തി പൊന്നുണ്ട് മുകിലാരം കാവിൽ പൂരം കാ അങ്ങനെ ഞങ്ങളുടെ ക്യാമറാമാൻ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെറസിലോട്ട് പോയിരുന്നു. അങ്ങനെ പതിയെ പതിയെ ചിന്നി ടെറസിലോട്ട് കയറി വന്നു. അപ്പോൾ പിന്നെ ക്യാമറാമാൻ വന്നു, അങ്ങനെ പിന്നെ അവിടെ ഫോട്ടോഷൂട്ടായിരുന്നു. കുറേ നേരം എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ വായി നോക്കിയിട്ട് പിള്ളേരെ മാനേജ് ചെയ്യണമായിരുന്നല്ലോ. അങ്ങനെ ഓരോ ഫോട്ടോഷൂട്ടായിരുന്നു, കുറേ നേരം ഉണ്ടായിരുന്നു. ഒരുപാട് ടയേർഡായി, അവളും ഒരുപാട് ടയേർഡായി. കുറേ നേരം സാരി ഉടുത്തുകൊണ്ട് നിൽക്കുന്നതല്ലേ. പിന്നെ വാവച്ചിനെ നിർത്തിയിട്ട് രണ്ടുപേരും കൂടെ തമ്മിലുള്ള കുറേ ഫോട്ടോ എടുത്ത്, അത് ഞാൻ ഫോട്ടോ ലാസ്റ്റ് കാണിച്ചു തരാം, എല്ലാം എടുത്തതല്ല, എല്ലാവരും കാണണം. പിന്നെ ഞങ്ങൾ പിന്നെ വായി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് നിൽക്കുമായിരുന്നു. ഓ, ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞാൽ എന്നാ വെയിലാന്ന് അറിയോ? വണ്ടാരോടങ്ങനെ അവിടെ വരെ പോകണം. ഇത് ഇവിടുത്തെ പൊടിയാ. ശരിയാണ്, നമ്മുടെ സിംഗിൾ ഫോട്ടോ ഒന്നും എടുത്തില്ലല്ലോ. അച്ചുവച്ചിട്ട് എടുത്തേക്കുന്നു. ചേച്ചിയുടെ കിട്ടിയ
ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞോ എന്നോട്, ഫോട്ടോയാണോ ഉദ്ദേശിക്കുന്നേ? ആ അത് കൊള്ളാം. ആ മാങ്ങ പൊങ്ങുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞത്, അത് നമുക്ക് പറ്റില്ല. വായിക്കാത്തോട്ട് അപ്പൊ നമ്മുടെ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് മാള് പോവുകയാണ്. അപ്പൊ ദേ എല്ലാരും ഒരു വഴിയായി. ഇപ്പൊ സമയം എത്രയായി? 6 മണിയായിരുന്നു അല്ലേ? രാവിലെ തുടങ്ങിയ ഷൂട്ടാണ്, ഇപ്പോഴാണ് കഴിഞ്ഞ. അപ്പൊ മേക്കപ്പ് കുറേശ്ശെ പോയി. ആവച്ചി കാണിക്കാൻ പറ്റുന്നൊരു തുണിയില്ല അതുകൊണ്ടോ. അപ്പൊ സ്ക്രീം അല്ല. അപ്പൊ മാളു വരിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങള് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നമ്പറൊക്കെ. അപ്പൊ മാളുവിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞങ്ങള് എറണാകുളത്ത് തന്നെ, എവിടെയാണേലും മാളിന്റെ സ്വന്തം സ്ഥലം. അതെ അതെ, മാളിന്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്, നെയ്യാറ്റിൻകരക്കാരിയാണ്. ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഇവിടെ എറണാകുളത്തുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ, ടിൽ ദെൻ ബൈ. ക്യാമറമാന്റെ പേര് പരിചയപ്പെടുത്തു. എന്റെ പേര് യദു കൃഷ്ണൻ. യദു, എന്റെ വീട് കളമശ്ശേരിയിലല്ലേ? അല്ല, എന്റെ ശരിക്കുള്ള വീട് ട്രിവാൻഡ്രോ. ഞാൻ ആണോ? ആ അപ്പൊ ഇവിടെ എവിടെ നിക്കുന്ന? ഇവിടെ ഞാൻ കളമശ്ശേരി. അപ്പൊ ഹോസ്റ്റലിലാണോ? അപ്പൊ ഇതാണ് യദു കൃഷ്ണൻ, ഞങ്ങളുടെ ക്യാമറമാൻ. എറണാകുളത്ത് തന്നെയാണ് കളമശ്ശേരിയില്. അപ്പൊ ഫോട്ടോ ഡ്രസ്സിലൊക്കെ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ യദുവായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ യദുവിന്റെ നമ്പർ ഇട്ടേക്കാം. അപ്പൊ ആർക്കെങ്കിലും ഫോട്ടോഷൂട്ടോ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുന്ന മറ്റേ ഫാഷന്റെ ഇതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഫോട്ടോസും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വരുമോ കൂടെ വരുമോ നെഞ്ചിലോറും മധുരം തേൻ ചൂടും മൊഴി തരുമോ പാടിത്തരുമോ മുന്നാഴി മുത്തു പഞ്ചവർണ്ണ കുളിരേ പാലാഴി കിളാരം കാവിൽ പൂരം കാണാം കൂടെ വരുമോ നെഞ്ചിലോറും മധുരം തേൻ ചൂടും മൊഴി തരുമോ പാടിത്തരു